ശരണ്യേ ത്ര്യംബകേ ഗൗരീ ഉഭയ
നാലഞ്ച് പൂക്കൾ എടുക്കും, തുളസി ഉൾപ്പെടെ നാലഞ്ച് പൂവിട്ട ഭഗവാൻ. അവരോട് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹമൊക്കെ എനിക്ക് മനസ്സിലായി,
നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, കാമം തെറ്റാണ് എന്ന് പറയുന്നില്ല, തെറ്റാണെന്ന് പറയാൻ കാര്യം ഒരു കാമവും, കാമം എന്ന് പറഞ്ഞ ആഗ്രഹം അർത്ഥം ഒരു കാമവും ഒരാഗ്രഹവും അതിന്റെ പൂർത്തീകരണത്തോടെ അവസാനിക്കില്ല, അത് വീണ്ടും വീണ്ടും മറ്റൊരു ആഗ്രഹത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ആഗ്രഹത്തെ നിയന്ത്രിക്കണം എന്നാണ് എന്നെ പറയുന്നത്. എങ്കിൽ ഇവിടെ പറയാണ് ഭഗവാനോടുള്ള ആഗ്രഹം ഒരു തെറ്റല്ല, കാര്യം ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തൊന്നും സാധാരണ ആഗ്രഹിക്കാനിടയില്ല, കാരണം കിട്ടാവുന്നതിന്റെ പരമാവധിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനോടുള്ള കാമം അഥവാ ഭഗവാനോടുള്ള ആഗ്രഹം ആവാം. ഇതുപോലെ ഭർജിത വധിത ധാന പ്രായോ ബീജായ നേഷ്യതയെ, വറുത്ത് പൊടിച്ച വിത്ത് വീണ്ടും മുളയ്ക്കാത്തത് പോലെ. ആയുർവേദ ഗ്രന്ഥശാലയിൽ പോകുമ്പോൾ ക്വാഥം കാണാം, കണ്ടില്ല, ക്വാഥം എന്ന് പറഞ്ഞാൽ അർത്ഥം വറുത്ത് പൊടിച്ച വരുത്തിനെയാണ് ക്വാഥം എന്ന് പറയാം, പൊടിയാണ്, അതിനെയാണ് ക്വാഥം എന്ന് പറയാം. എനിക്ക് പോകുമ്പോൾ നോക്കിയാൽ കാണാം, അരിട്ട ആസവം കഷായം എന്നൊക്കെ പറയുന്ന ഒരു മരുന്ന് വർഗമാണ് ക്വാഥം, അർത്ഥം വറുത്ത് പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ച വിട്ട് പിന്നെ നോക്കില്ല. ഇതുപോലെ ഭഗവാനോടുള്ള ആഗ്രഹം മറ്റൊരാഗ്രഹത്തെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു ആ സന്ദർഭം പറയാൻ കഴിഞ്ഞു. ഇത്രയുള്ളതായി 23-ാമത്തെ അധ്യായത്തില് ഒരു ദിവസം ഭഗവാൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊക്കെ വിശക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഭഗവാൻ അവരോട് പറഞ്ഞു, ഇത്തോ വിദൂരേ, ഇവിടെ അധികം ദൂരത്തല്ലാതെ ഒരു യാഗശാല ഉണ്ട്, യാഗം നടക്കുന്നു, അവിടേക്ക് പോകും, അവിടെ പോയിട്ട് ആ പുരോഹിതന്മാരോട് നിങ്ങൾ ആവശ്യപ്പെടും കുറച്ച് ഭക്ഷണം തരാൻ അവർ തരും എന്ന് പറഞ്ഞ് അയച്ചു. അങ്ങനെ പറഞ്ഞു, അവർ പോയി, അവർ ചെന്നിട്ട് അവിടെ കാര്യമായിട്ട് എല്ലാവരെയും നമസ്കരിച്ചു. ഹേ ഭൂമി ദേവാശ്രുത കൃഷ്ണസ്യാദേശകാരണ, അല്ലയോ ഭൂമിദേവന്മാരെ, അല്ലയോ ബ്രാഹ്മണരെ, നിങ്ങൾ കേൾക്കൂ, കൃഷ്ണസ്യ ആദേശകാരണ, ഞങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരുമെന്ന് ആവശ്യപ്പെട്ടു. ആ ചോദിച്ചത് അവരെ കേട്ടു, പുരോഹിതന്മാരെ കേട്ടു, പക്ഷേ അവരാരും ആരും കേട്ട ഭാവം പോലും ധരിച്ചില്ല. ഈ കുട്ടികളിങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ടെന്നുള്ള വിചാരം പോലും അവർക്കുണ്ടായില്ല. അവര് അവർ ചെയ്യുന്ന കർമ്മത്തിലേക്ക് അങ്ങോട്ട് മുഴുകി. എന്റെ ഗുരു എന്ന് പറയണേ, കേട്ട് കഴിഞ്ഞാൽ ഉണ്ട്, തരാം, ആയിട്ടില്ല, ഇപ്പോഴല്ല, ഇവിടെയല്ല, അപ്പുറത്താണ്, അല്ലെ ഇന്നില്ല, ഇല്ല എന്ന് പറയുന്നത് പോലും ഒരു പരിഗണനയാണ്, ഒന്നും ഉണ്ടാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, നിന്ദിക്കുക. അപ്പോ അവരൊന്നും വിട്ടതില്ല, ശൃണ്വന്തോപി നശിച്ചു, കേട്ടിട്ടും കേൾക്കാത്ത ഭാഗത്തില് അവരെ ഇരുന്നു, കുറച്ചുനേരം കാത്തിരുന്നു, അവർക്ക് വലിയ ദുഃഖം ഉണ്ടായി. തത്തോ നിരാശ പ്രത്യേത്യ, നിരാശയോട് കൂടിയിട്ട് അവർ തിരിച്ചു വന്നു. ഇത് കൃഷ്ണനോട് കൃഷ്ണ ഇത് വേണ്ടിയിരുന്നില്ല, ഞങ്ങൾ എത്ര നേരം അവിടെ പോയി കാത്തിരുന്നു, ഞങ്ങൾ അവിടെ പോയിട്ട് ഭക്ഷണത്തിന് ചോദിച്ച കാര്യം അവര് കേട്ടു, കേട്ടിട്ടും അവരൊരു വാക്ക് പോലും കൊണ്ട് പറയുന്നില്ല, അവരെന്തെങ്കിലും തിരക്കിലാണ്, ഞങ്ങൾ പരിഗണിക്കുന്നേയില്ല. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അത് കഴിക്കാനൊന്നുമില്ല, അതിനെ കുറിച്ച് ആലോചിച്ച് പരിഭ്രമിക്കണ്ട, ഞങ്ങൾ എന്ത് ചെയ്യൂ, അവിടെ പത്നിശാലയിലേക്ക് പോകുന്നു. പത്നിശാല എന്ന് പറഞ്ഞാൽ യാഗശാലയിൽ ഓരോരുത്തർക്കും ഓരോ ശാല ഉണ്ടാവും, താമസിക്കാനുള്ള സ്ഥലം, അവരിരിക്കുന്ന സ്ഥലം, പുരോഹിതന്മാര്, യജമാനന്മാര്, യജമാന പത്നിമാര് ഇവരുടെ ഉണ്ടാവും. അപ്പോ ഇവരുടെ പത്നിമാരടുത്ത് പോയിട്ട് ആവശ്യപ്പെടും, അവരെന്തെങ്കിലും തരാതിരിക്കില്ല. ഈ കുട്ടിയെ കൊണ്ട് വിശ്വാസമൊന്നും ഉണ്ടായില്ല, പുരുഷന്മാരെ മുതിർന്നവരെ തരാൻ തന്നെ സ്ത്രീകൾ തന്നെ എന്റെ ഭാവത്തിൽ അവരെല്ലാവരും പോയി. അവിടെ ചെന്നു, അവിടെ ചെന്നിട്ട് ഹേ വിപ്രപത്നിയ, അല്ലയോ വിപ്രപത്നിമാരെ, നിങ്ങൾ കേൾക്കൂ, കൃഷ്ണ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്, ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ തരുമെന്ന് ആവശ്യപ്പെട്ടു. ഈ സ്ത്രീകള് രണ്ട് വാക്കേ കേട്ടുള്ളൂ, കൃഷ്ണൻ ഭക്ഷണം, കിട്ടിയ കിട്ടിയ പാത്രത്തിൽ ഭക്ഷണം എടുത്തിട്ട് അവർ ഓടി വരുന്നു ഭഗവാൻ എന്തൊക്കെയാണ്. ഇതുപോലെ സമുദ്രമിവ നിന്നല്ല, സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോകുന്ന നദി പോലെ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തിയെ കുറിച്ച് പറയുമ്പം, ഭക്തി ഏതുപോലെയാണ്, നദി പോലെയാണ് ഭക്തി. കാരണം നദിക്ക് ആരും ആരും വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഭക്തന് ക്ഷേത്രത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഡേറ്റ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ക്ഷേത്രത്തിലെ സപ്താഹം നിശ്ചയിച്ചാൽ ആ വിവരം വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. ഭക്തൻ എന്ത്, ഭക്തനാണോ അറിഞ്ഞിരിക്കും, അറിയും, കാരണം എങ്ങനെയെങ്കിലുമൊക്കെ അറിയാം, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വീട്ടിലിരിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യും, ഭക്തിയോടുകൂടി സംശയമില്ല, ഒരു സംശയം വിചാരിക്കണ്ട, കാരണം നമുക്ക് വേണമെങ്കിൽ തടകെട്ട് നിർത്താം, അണകെട്ട നദിക്ക് കുറുകെ അണകെട്ട, പക്ഷെ എപ്പോഴെങ്കിലും ഒരു പഴുത് കിട്ടുമ്പോ നദി കുതിച്ചു ചാടി സമുദ്രത്തിലേക്ക് എത്തിച്ചേരും ഉറപ്പാണ്.
ഈ ഒഴുക്കിനെയാണ് ഭക്തി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി വളരെ പ്രധാനമാണ്, നദിയെ ആരും ഉണ്ടാക്കുന്നില്ല. ഒരു നദി പോലും ഒരാൾ ഉണ്ടാക്കിയിട്ടില്ല, കേടാനും പറ്റത്തില്ല. പക്ഷേ അത് നദിയല്ല, നദിയാണോ അത് സ്വാഭാവികമായിട്ട് ഉണ്ടായി ഒഴുകി സമുദ്രത്തിലേക്ക് ചേരും. അപ്പൊ ഭക്തി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമോ പറയൂ, പറ്റുമോ ഭക്തി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എന്താ ഒച്ച കൊണ്ടാത്തത്? പറ്റുമോ? ഇല്ല. കുറച്ച് ഒറ്റ പറഞ്ഞു ഇങ്ങനെ ഉറങ്ങിപ്പോയില്ലെങ്കിലേ ആ എന്താ ഒക്കെ പറഞ്ഞത്? അപ്പോ ഭക്തി ഉണ്ടാക്കാൻ പറ്റില്ല. ഭക്തി എങ്ങനെ ഉണ്ടാകുന്നു? ഇങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ട് 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 ഇതൊക്കെയാണോ ഭഗവാൻ എന്ന് മനസ്സിലാക്കിയിട്ട് സ്വാഭാവികമായി ഒരാളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവണം. ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഏതായാലും അവരിൽ നിന്ന് ഒഴുകി വരുന്ന കർമ്മ ഭഗവാൻ വലിയ സന്തോഷമുണ്ടായി. എല്ലാവരും ഒന്നിച്ച് ധാരാളമായിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ അവര് ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ തിരിച്ചു പോയിക്കോളൂ. തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് ആകെപ്പാട് വിഷമായി. അവർ പറഞ്ഞു ഭഗവാനോട്, ഭഗവാൻ ഞങ്ങള് അനവധി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ആ തടസ്സങ്ങളെല്ലാം തട്ടിപ്പറ്റിയിട്ടാണ് അങ്ങയുടെ വഴിയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു പോകാൻ പറയരുതേ എന്ന് പറഞ്ഞു. ഭഗവാൻ അവർക്കെല്ലാവർക്കും മോക്ഷം കൊടുക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ അയക്കുന്നത് ഭഗവാനെ കുറിച്ച് എന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നെക്കൊണ്ട് വരാൻ പറ്റിയില്ല, അവർക്കും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നതാണ്. ഇതാണ് ഭഗവാന്റെ യജ്ഞപത്നിയുദ്ധരണം എന്നർത്ഥം. യജ്ഞപത്നിമാരെ യജമാനന്മാരുടെ ഭാര്യമാരെ ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവന്ന കഥ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് താല്പര്യം? ഈ പുരോഹിതന്മാര് എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരാരാധന. ഭഗവാനെ പൂജിക്കുന്നവരാ. ഭഗവാനെ പൂജിക്കുന്നവരാണെങ്കിൽ പോലും കുട്ടികളെ വന്നിട്ട് വിശക്കുന്നു, ഭക്ഷണം തരുന്നു പറഞ്ഞപ്പോ അവര് എന്ത് ചെയ്തു? കേട്ടിട്ട് കേട്ട ഭാവം നൽകില്ല. സ്ത്രീകളോ? അവര് വേദം പഠിച്ചിട്ടില്ല, അവർ ഉപനിഷത്തെ പഠിച്ചിട്ടില്ല, തത്വം ന്യായം വ്യാകരണം സംഘം ഒന്നും പഠിച്ചിട്ടില്ല. ഒരുപാട് ഗുരുനാഥന്റെ കീഴിലെ പോയിട്ട് തപസ്സിരുന്നിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അവർക്ക് ഒന്നറിയാം, വിശക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നവർക്കറിയാം. അപ്പൊ ചിന്തിക്കൂ, എന്താ ഭക്തി? വിശക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഭക്തി. ഭഗവാൻ ജീവിതം കൊണ്ട് കാഴ്ച ചെയ്യാൻ അനാഥബാലന്റെ കണ്ണീരൊപ്പാത്ത, വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ അനുവാദം നൽകാത്ത മതം സ്വർഗം നൽകില്ല. ഇത് വിവേകാനന്ദ സ്വാമിയുടെ വാക്കാൻ ഇവിടെ ആലോചിക്കേണ്ട, ഈ സമയത്ത് അത് ആലോചിക്കേണ്ട വാക്യമാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം, മതം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? സ്നേഹമാണ് മതം, കരുണയാണ് മതം, സഹകരണമാണ് മതം. ഇതൊന്നുമില്ലാതെ കുറെ നിയമങ്ങൾ മാത്രമാണ് മതം നിവേദിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരിത. ഉള്ളൂരിന്റെ മനോഹരമായിട്ടൊരു കൃതിയുണ്ട്, പ്രേമസംഗീതം എന്ന് പറയും. വായിച്ചിട്ടുണ്ടോ പ്രേമസംഗീതം? വായിച്ചതെന്ന് പറയും പ്രേമസംഗീതമല്ല കൃതി വായിച്ചവർ എല്ലാവരുടെയും കയ്യിൽ പോയി സന്തോഷം. ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് വായിക്കണം. എങ്ങനെ വായിക്കാൻ പറ്റും? ഒന്നുകിൽ പുസ്തകം വായിക്കാം, എന്നിട്ട് വായിക്കാം, അല്ലെങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണില് ഗൂഗിളിന്റെ പ്രേമസംഗീതം ഉള്ളൂ എന്ന് ടൈപ്പ് ചെയ്യാം, PDF കിട്ടും, അത് വായിക്കാം. നിർബന്ധമാണ്, എല്ലാവരുടെ സ്മാർട്ട് ഫോണില്ലേ, വായിക്കൂ. അതിൽ കാണാം അതിമനോഹരമായ കൃതിയാണ്. ഇന്ന് തന്നെ പ്രേമസംഗീതം വായിക്കാൻ ശ്രമിക്കാം. പ്രേമസംഗീതം എന്നുള്ള കൃതി ഇന്ന് തന്നെ വായിക്കാൻ ശ്രമിക്കാം. അതിൽ പറയും, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളയുണ്ട് അയ്യൻ പുലയനുണ്ട് അതിൻ പരിസ്ഫുരണം. എവിടെയുണ്ട് ഈശ്വരൻ? ഈശ്വരൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുണ്ട് അയ്യൻ പുലയനുമുണ്ട്. ആ കൃതിയില് അദ്ദേഹം പറയാണ്, അടുത്തു നിൽപ്പോൻ അനുജരെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായ അതിരന്താശ്ചര്യം. ഇതാണ് ഭക്തി. അടുത്ത് നിൽക്കുന്ന വേദനിക്കുന്ന ഒരു അനിയനെ കാണാൻ അവർക്ക് കണ്ടില്ല, പിന്നെ എന്ത് ഭക്തി? ആ ഭക്തി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ വരുന്നതും നമസ്കരിക്കുന്നതും തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും മാത്രമല്ല, മറിച്ച് അത് മനസ്സിന്റെ കരുണയാണ്, മനസ്സിലുള്ള സഹകരണ ഭാവനയാണ്, സമഭാവനയാണ്, ലീലാനുകമ്പയാണ്, കാരുണ്യമാണ്. ഇത് ഭക്തി നല്ലോണം ഉണ്ടാക്കാറുണ്ട്. ഭക്തന്മാർ എങ്ങനെയാണ് ഒന്നും കൊണ്ടുള്ളത്? നീ ഒരേ മതത്തിലായിട്ടുള്ളതില്ല, പല മതങ്ങളിലായി പല സംഘടനകളിലായി ഭക്തന്മാരെ നമുക്ക് കൂടുതലുള്ളത്. ഈശ്വരവിശ്വാസം ഉള്ളവരും അവിശ്വാസികളും തന്നെ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഈശ്വരവിശ്വാസികളാണ് നമുക്ക് കൂടുതലുള്ളത് ജനസംഖ്യയുടെ ഭാഗത്തിൽ. എന്തുകൊണ്ട് ലോകം ഇങ്ങനെ പോകുന്നു വെച്ചാൽ വിശ്വാസം അതിന്റെ വഴിക്ക് പോകും, ഇത് ഇതിന്റെ വഴിക്ക് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വേദനിക്കുന്നവരോട്
പഠനത്തിലെ കവികൾ ഒരാളെ നോക്കിയിട്ട് പുഞ്ചിരിക്കുമ്പോഴും ആത്മാവിൽ ആയിരം സൗരമണ്ഡലം, ഒരാളെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കാം. നിങ്ങൾ എത്ര പേര് ചിരിക്കുന്നവരുണ്ട് ഇവിടെ? താമസ പോലെ ചിരിക്കില്ല, ചിരിക്കുന്നത് സംശയമില്ല. ആരോഗ്യം ജീവിക്കുന്നത് ആര്? ബഹുമാനപ്പെട്ട എസ് ഐ സാറിനാണല്ലോ ഒരാളും ജീവിക്കുന്നത്. ഞാൻ എന്താ ചിരിച്ചാൽ സത്യം പറയാ, അദ്ദേഹം നോക്കുമ്പോൾ അനുകൂലമായി, വളരെ അനുകൂലമായിട്ട് സഹൃദയം പോലെ ഇരുന്നിട്ട് ഓരോന്നിനും പ്രതികരിക്കുന്നു. ബാക്കി വരാം ഇതെല്ലാം പറയുന്നത് ഭാവനൊന്നുമില്ല, പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അപ്പൊ അനുകൂലമായിട്ട് ഭാവന എന്തുകൊണ്ടാണ് വെട്ടി പൊട്ടിച്ച ഭാവന ഇരിക്കുന്നത്? എന്ത് വേണം ചിരിക്കാൻ സാധിക്കണം? ആർക്കാ ചിരിക്കുന്നുള്ള പ്രയോജനം? ചിരി കാണുന്നവർക്കാണോ ചിരിക്കുന്നവർക്കാണോ? ചിരിക്കുമ്പോൾ ചിരിക്കുന്നവർക്കാണോ ഗുണം, ചിരി കാണുന്നവർക്കാണോ? ചിരിക്കുന്നവർക്കാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കൈകൊണ്ടിരിക്കും. ചിരിക്കുന്നവർക്കാണ് ഗുണം. ആ ഇനി ചിരി കാണുന്നവർക്കാണ് ഗുണമെന്നുള്ളവർ കൈകൊണ്ടിരിക്കും. അഭിപ്രായം എന്താ? ബാക്കിയുള്ള കുറെ ആൾക്കാർ കൈകൊണ്ടിരിച്ചില്ലല്ലോ. പ്രശ്നിക്കും തമാശ പറയുന്നത്, ചിരിക്കുമ്പോ ചിരിക്കുന്നവർക്കാണ് ഗുണം, ചിരിക്കുന്നവർക്കാണ് ഗുണം. ചിരി കാണുന്നവർക്കൊന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനേക്കാൾ സന്തോഷം ആർക്കാണത്? ചിരിക്കുന്നവർക്കാണ്. പക്ഷെ ഇന്ന് ആൾക്കാർ ചിരിക്കുവോ? വളരെ ചിരിക്കാതിരിക്കാൻ, ചിരിച്ചാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു, ഭയങ്കര ഗൗരവത്തിലിരിക്കുക. ഓരോരുത്തരും എന്തിന് ഗൗരവം? ഒരു ഗൗരവം ആവശ്യമില്ല, എല്ലാം അതിൽ കൊടുത്ത അവസരം വെച്ച് ചിരിക്കാം. അതാണ് വേണ്ടത്. ആ ചിരിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഒരു വർത്തമാനം പറയാം. വർത്തമാനം പറയാൻ വരുന്നുണ്ട്, എന്തോ ഉള്ളിൽ ഉദ്ദേശം ഉണ്ടാവുന്ന വിചാരം. ചിരിക്കുമ്പോൾ എന്താ വിചാരം? എന്തോ കാര്യം ഉണ്ടാവും, അവിടെ ഇരിക്കുന്ന വെറുതെ ഇരിക്കില്ല എന്നുള്ള ഭാവത്തിൽ അറിയും. അല്ല, ചിരിക്കാം, ഒരാളെ കാണപ്പെടേ സന്തോഷമായിട്ട് ചിരിക്കാം. ഇതൊക്കെയാണ് ഭക്തി. അല്ലാണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാണുമ്പോൾ സന്തോഷമായിട്ട് ചിരിക്കുന്നതും മാന്യമായിട്ട് വർത്തമാനം പറയുന്നതും സ്നേഹത്തോടെ പെരുമാറുന്നതും ഒക്കെയാണ് ഭക്തി. കാരുണ്യമാണ് ഭക്തി. അല്ലാണ്ട് കണ്ണു പിഴിച്ച് ഗൗരവത്തിരിക്കുക, ഭഗവാൻ മുമ്പ് പോയിട്ട് കരഞ്ഞു പറയുക, ഇത് മാത്രമല്ല ഭക്തി എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഇന്ന് കുറഞ്ഞുകൊണ്ടുവരികയാണ്. ചിരി എത്ര കുറഞ്ഞു പോകുന്നു? ചിരിക്കണം. കൃഷ്ണൻ എപ്പോഴും ചിരിക്കുന്ന ആളാണ്. ആരാ ചിരിക്കാത്തത്? എല്ലാവരും ചിരിച്ചവരാണ്, ചിരിപ്പിക്കുന്നത് നാരായണ ഗുരുദേവൻ. ചിരിക്കുന്ന ആളല്ലേ നാരായണ ഗുരുദേവൻ? ചിരിക്കുന്ന ആളായിരുന്നു വിവേകാനന്ദ സ്വാമി. കുലുങ്ങി കുലുക്കി ചിരിക്കുന്ന ആളായിരുന്നു. ആ കുംഭപുലിക്ക് ചിരിക്കുന്നത് പറഞ്ഞു വിവേകാനന്ദ സ്വാമിയുടെ കുംഭപുലിക്ക് ചിരിക്കുന്നത് പറഞ്ഞു. എല്ലാവരും ചിരിക്കുന്നവരാ. അതുകൊണ്ട് ചിരിക്കാൻ ജീവിക്കണം. എന്ത് ചെയ്യണം? സന്തോഷമായിട്ട് ചിരിക്കാം. അതാണ് പറയുന്നത്, ഒരാളെ നോക്കി ചിരിക്കുമ്പോ ഉദിക്കയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഇതൊന്നും ഞാൻ വെറുതെ പറയാതിരിക്കുന്നത്, വേദത്തിലൊരു മന്ത്രമാണ്. എന്താ മന്ത്രം? പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത് മന്ത്രം എന്ന് പറഞ്ഞ അർത്ഥം, നിങ്ങൾ ഈ ഗൗരവവും മസിലും കൊടുത്തൊക്കെ മാറ്റി വെച്ചിട്ട് കുട്ടികളൊക്കെ ചില കാരണത്തിന് എന്തൊരു സന്തോഷം ഉണ്ടെന്ന് പറയാം. എന്താ കാര്യം? മനസ്സ് വളരെ നിഷ്കളങ്കമായ കുട്ടികളൊക്കെ അങ്ങനെ ഇരിക്കും. എല്ലാ ഗൗരവവും മാറ്റി വെക്കും. അങ്ങനെ ഇരുന്നാലും ഉണ്ടെന്താ എല്ലാ ടെൻഷനും അങ്ങനെ ഒഴുകി ഒഴുകി പോകും. മറിച്ച് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വിളിക്കണ്ട, അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. നടത്താം ഇതെത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ബുദ്ധിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വിശക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, അതാണ് ഭക്തി. അല്ലാതെ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനസ്സിലാവുന്നില്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞതെന്ന് പറയാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്ഷേത്രത്തിന് എത്രത്തോളം ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ പെരുമാറുന്നുണ്ടോ അതേ ഭക്തിയിൽ പുറത്തിറങ്ങിയിട്ട് എല്ലാവരോടും പെരുമാറാൻ സാധിക്കാം, അതാണ് ഭക്തി. അല്ലെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അപ്പൊ നോക്കൂ, പണ്ടൊരാള് ഉറങ്ങി കിടക്കുമ്പോ ഭഗവാൻ വന്നിട്ട് സ്വപ്നത്തിൽ പറയുകയാണ്, ഞാൻ നാളെ നിന്റെ വീട്ടിലേക്ക് വരുന്നത്, ഞാൻ വീട് ഗംഭീരമായിട്ട് തേച്ച് നോക്കി വൃത്തിയായിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു ചാവാടി പട്ടി കയറി വരുന്നത്, എറിഞ്ഞു കൊടുത്തു തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ യാചകൻ വരികയാണ്, യാചകനെ മാറ്റി വായിച്ചു. വൈകുന്നേരം വരെ കാത്തിരുന്നു, ഭഗവാൻ മാത്രം വന്നില്ല. കിടന്നുറങ്ങി നിരാശയോട് കൂടിയിട്ട് ഉറങ്ങി അദ്ദേഹം രാത്രി വീണ്ടും സ്വന്തം കണ്ടു ഭഗവാനെ, ചോദിച്ചു എന്നെ വന്നില്ല. അപ്പൊ ഭഗവാന്റെ മറുപടി, ഞാൻ വന്നിരുന്നു, എന്നെ നീ എറിഞ്ഞു കൊടിച്ചില്ലേ, ആട്ടി പായിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കണ്ണ തുറന്നത്. ആ അനുതിരിക്കുന്ന പട്ടിയായിട്ട് വന്നത്, അനാഥനായിട്ട് വന്നത് പക്ഷേ ഞാനായിരുന്നു. ഇത് വളരെ അർത്ഥം, വിഷമത്തോടുകൂടി വരുന്നവരാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഇത് നല്ല വാക്ക് പറയാനും മനസ്സിൽ അനുകൂലമായ ഭാവം ഉണ്ടാവാനും സാധിക്കുക എന്ന് പറയുന്നത് ഭക്തി അല്ലേ? ചിന്തിച്ചു, ഇതല്ലേ മനസ്സിലാക്കേണ്ടത് ഈ കഥയിലൂടെ. അല്ലാണ്ട് ഒരു നേരത്തെ ചോറ് അല്ലെ ഒരു നേരത്തെ ഭക്ഷണം കുറെ സ്ത്രീകൾ കൊണ്ടു കൊടുത്തു എന്നുള്ള സംഭവം എന്തിനെങ്കിലും വർണ്ണിച്ച് പറയേണ്ട ആവശ്യം എന്താ? അതിൻ്റെ കാര്യം ചിന്തിക്കും.
അപ്പൊ അതിൽ തന്നെ നമ്മളിങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആശയം ഭഗവാന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരാൻ ഇങ്ങനെയാണ് ഭക്തി. ഇതിലെങ്കിലും എന്ത് ഭക്തി എന്നാണ് ചെയ്യാൻ. ശരി, അത് കഴിഞ്ഞു. അതിനുശേഷം അവിടെ ബഹുരസേനത്തിൽ കാര്യമില്ല. ഈ സ്ത്രീകൾക്ക് മോക്ഷം കിട്ടിയെന്നുള്ളത് പുരുഷന്മാർ അറിഞ്ഞു. ഈ സ്ത്രീകൾക്ക് മോക്ഷം കിട്ടിയെന്നുള്ളതിന് പുരുഷന്മാർ അറിഞ്ഞു. എന്നിട്ട് പോലും അവരെ കൃഷ്ണടുത്തേക്ക് പോയില്ല. എന്തുകൊണ്ട് പോയില്ല? കംസ ഭീത നചാചലൻ. കംസനെ ഭയപ്പെട്ടിട്ട് അവർ പോയില്ല. കാരണം കംസനാണ് രാജാവ്. രാജാവ് എന്തെങ്കിലും പറയോ, അവരെന്തെങ്കിലും വിചാരിക്കോ, ഇവരെന്തെങ്കിലും വിചാരിക്കോ എന്ന് വെച്ചിട്ട് പോയില്ല അർത്ഥം. ശരി, അത് പറഞ്ഞു. അടുത്തതായിട്ട് ഗോവിന്ദാഭിഷേക നഗരത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്യും.